Good morning. 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 Good അമ്മയുടെ ബംഗളെ കോളേജിൽ കൊണ്ടുവിടാനുള്ള നല്ല പോലീസ് ജീപ്പ് അവളെ കോളേജിൽ കൊണ്ടാക്കാനുള്ളവൻ നല്ല പോലീസുകാരൻ മനസ്സിലായോ മേലാലി ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ ഏതായാള് പുതിയ സർക്കിളാ പെശക പെശക് പിന്നെ പെശക് പിന്നെ മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നത് മനസ്സിലായ കാണായിരുന്നു കൈവലിച്ച് സല്യൂട്ട് ചെയ്യുന്നത് കൈവലിച്ച് സല്യൂട്ടല്ല കരണക്കുറ്റിക്ക് കിട്ടാത്തത് ഭാഗ്യം എന്താ പറഞ്ഞത് ആര് പറഞ്ഞു എന്തു പറഞ്ഞു ഇവിടെ പറഞ്ഞു തോന്നിയായിരിക്കും മണ്ടി എടുക്കണോ എന്താ അറിയണോ അറിയാം ആഭ്യന്തരമന്ത്രിയാകുന്നതിന് മുമ്പേ അറിയാം ഞാൻ ലോ കോളേജിൽ സാറിന്റെ ജൂനിയറായിട്ടുണ്ടായിരുന്നു ഇല്ല സാറിന് എന്നെ ഓർമ്മ കാണില്ല പക്ഷെ എനിക്ക് സാറിന് നല്ല ഓർമ്മയുണ്ട് ഈ ശബ്ദവും അന്ന് ലോ കോളേജിന്റെ ചുവരുകളെ പോലും പിടിച്ചു കുലുക്കിയ ശബ്ദമല്ലേത് പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന അശ്വതി എന്ന സാറ് കൊടുത്ത കത്ത് ആദ്യം വായിച്ച ഞാനാ നല്ല ബെസ്റ്റ് പ്രേമലേഖനം തന്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വായിൽ സ്വർണക്കരണ്ടിയുമായി പിറന്നു വീണിട്ടും നിയമപാലകന്റെ കുപ്പായമണിഞ്ഞ് അവസാനം ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ ഒരു അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം ഇവിടെ പോലീസും ഒരു ഡിപ്പാർട്ട്മെന്റും എന്തിനാ ആ പേരുദോഷം ഒന്ന് മാറ്റിയെടുക്കണം അതിന് തനിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ തന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത് സാറിനെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ ഡിപ്പാർട്ട്മെന്റിൽ ചങ്കൂറ്റുള്ള ആമ്പിള്ളാരും ഇല്ലേ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ ഇപ്പൊ എനിക്കാവില്ല ഉത്തരം ഒന്നും പറയാനും പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റ ഇല്ലായ്മ എല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ മന്ത്രിമാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാക്ക് ബട്ട് അമർനാഥ് മന്ത്രിമാരും മനുഷ്യരാണ് അയ്യോ അല്ലെന്നാര് പറഞ്ഞു 8 വയസ്സുള്ളപ്പോൾ ഒരു മന്ത്രിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു നക്സലൈറ്റുകളായ 3 കൊലക്കേസ് പ്രതികൾ എന്റെ അച്ഛനെ ജീവനോടെ ചുട്ടുകരിച്ചപ്പോ വികൃതമായ മൃതദേഹത്തിൽ റീത്ത് വെക്കാൻ വന്നത് ഒരു മന്ത്രിയാ പിന്നെ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വെള്ളവസ്ത്രമെടുത്ത് നിൽക്കുന്ന എന്റെ അമ്മയുടെ കയ്യിലേക്ക് അച്ഛന്റെ മരണാനന്തര ബഹുമതിയും 5000 ഉലുവയും വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രി 5000 രൂപ തിരിച്ചു കൊടുത്ത് അത് വേറെ കാര്യം പക്ഷേ മന്ത്രി എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായത് എന്റെ അച്ഛനെ കൊന്ന അതേ പ്രതികളെ ധീരവിപ്ലവകാരികൾ എന്ന ലേബലിൽ മാലയിട്ട് സ്വീകരിക്കുന്ന അതേ മന്ത്രിയെ കൊണ്ടപ്പോഴാണ് ആ പട്ടികയിൽ എന്നെ പെടുത്തരുത് അമർനാഥ് ആഭ്യന്തരമന്ത്രിയായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പച്ചയായ ഒരു മനുഷ്യനായിട്ടാ അല്ലെങ്കിൽ പഴയ സീനിയർ സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാം നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് അത് എനിക്ക് അധികാരത്തിൽ തുടരാനുള്ള മോഹം കൊണ്ടല്ല മറിച്ച് മറ്റുള്ളവരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള മോഹം കൊണ്ടാണോ ഇതൊരു ചലഞ്ചാണ് യു ക്യാരി ഓൺ കിതപ്പറിയാത്ത പ്രായമാണ് നിങ്ങളുടേത് തളർച്ച തോന്നുമ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി ഞാനുണ്ടാവും സത്യസന്ധമായി താൻ ഈ കേസ് അന്വേഷിക്കണം ഇതിലെ പ്രതികൾ ആരായിരുന്നാലും ശരി വിളിച്ചിട്ടുണ്ട് വരണം ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാമോ തീർച്ചയായും വിശ്വസിക്കാം രണ്ടെണ്ണത്തിൽ ഒരുത്തനെ വെട്ടിക്കൊന്നത് എന്റെ മുന്നിൽ വെച്ചാ മറ്റവനെ കണ്ടിട്ട് ദിവസം 4 ആയി പിടിച്ചോണ്ട് പോയതാ പോലീസുകാര് പറ അവനെയും കൊണ്ടുപോയി കൊന്നു പറ പറ മോനെ നിനക്കും ഇല്ലേ ഒരമ്മ പറ പറ മോനെ എന്റെ മോനെ വിടെ പറ മോനെ Ha 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 ha!
ഈ ആയുധത്തെക്കാൾ മൂർച്ചയുണ്ടല്ലോ നിങ്ങളുടെ വാക്കുകൾക്ക്, ഈ കടലിലേക്കാൾ ആഴമുണ്ടല്ലോ നിങ്ങളുടെ മനസ്സുകൾക്ക്. മരിച്ചുപോയ മോനെ തിരിച്ചുതരാനാവില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്ന മകനെ അമ്മയുടെ കയ്യിൽ ഞാൻ തിരിച്ചേൽപ്പിക്കും. പക്ഷേ പറയണം, അവൻ കുറ്റവാളിയല്ലെന്ന്. പിന്നെ കുറ്റവാളി ആരെന്ന്? സ്വന്തം മകൻ കൺമുമ്പിൽ കിടന്ന് മരിക്കുന്നത് കണ്ടുവന്ന അമ്മയല്ലേ നിങ്ങൾ? പറയ, ആരൊക്കെ ചേർന്നാണ് അവനെ? പറ. ഇവർ പറയുന്നത് വിശ്വസിക്കരുത്. ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടും കൈക്കൂലി വാങ്ങുന്ന ദുഷ്ടന്മാരാണിവർ. പക്കാളിയിൽ ഓളിയിൻ അല്ലെങ്കിൽ ആണെന്നും പെണ്ണെന്നും നോട്ടമില്ലാത്ത വർഗ്ഗമാണിവർ. അവരെ അറസ്റ്റ് ചെയ്തിട്ട് മൂന്നാല് ദിവസമായിട്ടുള്ളൂ സാർ. അപ്പൊ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന പരിപാടിയൊന്നുമില്ലേ? ഞാനപ്പോ ലീവിലായിരുന്നു. പ്രശ്നമുണ്ടായതിന്റെ പിറ്റേ ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ വരുമ്പോ ഇവരിവിടെ സുഖമായിട്ടുണ്ട്. ഞാൻ കോടതിയിൽ ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ കുറ്റം സംബന്ധിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സാറിന് മുമ്പിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ സാർ പറഞ്ഞു. ഓഹോ, അപ്പൊ ഇവരെ കൊണ്ട് എത്രയും വേഗം കുറ്റം സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ. പക്ഷേ ഇവര് കുറ്റം സമ്മതിക്കുന്നില്ലല്ലോ. സമ്മതിപ്പിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ജോലി. ആണാണെന്നും പെണ്ണാണെന്നും നോട്ടമില്ലാത്ത വർഗമാണ് പോലീസുകാരൻ തന്നോട് ആരാ പറഞ്ഞേ? അങ്ങനെ തല്ലരുത്, ഞങ്ങൾ ഒന്നുമില്ലാത്തവരോ സാറേ. പിന്നെ ഉള്ളവരാരാ? എല്ലാത്തിനും ഉണ്ടായിരുന്നവരാരാ? മാർത്തണ്ട, സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശരീരം കൺമുമ്പിൽ കിടന്ന് വെന്ത് നീറുന്നത് കണ്ടിട്ടും അത് ചെയ്തവർക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയാൻ നിന്റെ നാവ് പൊന്നുന്നില്ലെങ്കിൽ ആ നാവ് ഞാൻ പിഴുതറിയും. സാറ് കൂടെ ഞങ്ങൾ തല്ലരുത്. സ്വന്തം ഭാര്യയുടെ ശവശരീരം ഒന്നടക്കം ചെയ്യാൻ പോലും കഴിയാത്തവരാണ് ഞാൻ. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഒന്നും അറിയില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് പലതും അറിയാമെന്ന്. പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. പറഞ്ഞോ. 12 വയസ്സ് പോലും തൊഴിലെടുക്കണ കയ്യാ സാറേ ഇത്. കള്ളം പറഞ്ഞ കടലമ്പ പോലും പൊറുക്കൂല സാറേ മനസ്സായത്. ഞങ്ങളുടെ മനസ്സിൽ ജാതി വിവാദം ഒന്നുമില്ല സാറേ. ഞങ്ങളുടെ മനസ്സുകളെ തമ്മിൽ പിരിച്ചു കളഞ്ഞു സാറേ, പിരിച്ചു കളഞ്ഞു. ഓമന കടപ്പുറം സ്വർഗായിരുന്നു. വള്ളക്കൂലും ബാക്കി വെച്ചിട്ടുണ്ട്. നിനക്കെന്താ ഹരിക്കാൻ അറിയില്ലേ? ടീച്ചറെ എന്ന ഇവ എങ്ങനെയാ എന്റെ പുതുതാ നോക്കി എഴുതാറ്? ശരിയാണോടാ? അല്ല ടീച്ചറെ, ഇവൻ കള്ളവാ പറയുന്നേ. നോക്കി എഴുതും പോരാ, പിന്നെ കൊള്ളവും പറയുന്നോ? വീട്ടിലെ കൈ അയ്യപ്പോ സ്വാമി ശരണം, അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, നെയ്യഭിഷേകം, നെയ്യഭിഷേകം, നെയ്യഭിഷേകം.